ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ. നമ്മൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. കഷണ്ടി ആരെങ്കിലും ഇഷ്ടമാണോ? അതുപോലെ തന്നെയാണ് നമ്മൾ സ്ത്രീകൾക്കും മുടി കൊഴിയുന്നതും അതുപോലെ തന്നെ ഈ നെറ്റ് ഇങ്ങനെ കയറിപ്പോകുന്നതും ഒന്നും ഒട്ടും ഇഷ്ടമല്ല അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. കുഞ്ഞു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി എണ്ണയാണ് ഞാനിവിടെ കാച്ചാൻ പോകുന്നത്. നമുക്ക് ഏറ്റവും ശല്യമായിട്ടുള്ളൊരു സംഭവമാണ് താരൻ അല്ലേ. ഈ താരനില്ലാത്ത ആരും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതുപോലെ തന്നെ താരൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മുടിയും കൊഴിയും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്കും അതുപോലെ തന്നെ എനിക്കും ഒരുപോലെ മുടി കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല താരൻ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാഴ്ച മുന്നേ വരെയായിരുന്നു കേട്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഈ എണ്ണ തേച്ച് കഴിഞ്ഞതോട് കൂടിയിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ല റിസൾട്ട്. കാരണം ഒട്ടും തന്നെ മുടി കൊഴിയുന്നില്ല. ഒരാഴ്ച എത്തിയപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മക്കളുടെ മുടിയിലും നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. താരനായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം കേട്ടോ. ഈ താരം നന്നായിട്ട് പോയിട്ടുണ്ട്. നല്ല പൊടിത്താരനായിരുന്നു. അതിങ്ങനെ സ്പ്രെഡായിട്ട് നമുക്ക് എന്താ പറയുക, ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 ആഴ്ച എത്തിയപ്പോഴേക്കും നല്ലൊരു വ്യത്യാസം വന്നു. ആദ്യം ഞങ്ങൾ എണ്ണ കാച്ചാറുണ്ടായിരുന്നു. പക്ഷേ ആ എണ്ണയിൽ കൂടിയിട്ട് ഞങ്ങൾ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു എണ്ണ കാച്ചിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻഗ്രീഡിയൻസ് ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ടാണ്, 100% റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാമെന്ന് എനിക്ക് എന്താ പറയുക, അത്രയ്ക്കും ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ. കാരണം നമുക്കിത് താരൻ പോകും, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയും. ഇത് രണ്ടുമല്ല, നമുക്ക് എന്താ പറയുക, നന്നായിട്ട് മുടി വളർന്ന് ഇരട്ടി ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് കറ്റാർവാഴയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറ്റാർവാഴ ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മുടി എല്ലാവരുടെയും ഡ്രൈ ആണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് സിൽക്കി ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കറ്റാർവാഴ വെച്ചിട്ട് ചില ട്രിക്കുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വലിയൊരു തണ്ട് നോക്കിയിട്ട് തന്നെ ഇത് എടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് ഞാനൊന്ന് കുത്തിച്ചാരി വെക്കുന്നുണ്ട് കുറച്ച് നേരം. കാരണം നമുക്ക് അതിൽ നിന്നൊരു മഞ്ഞക്കറ ഇങ്ങനെ വരും. ആ മഞ്ഞക്കറ ഫുള്ള് പോയി തീരണം കേട്ടോ. അല്ലാതെ നമ്മൾ ഹെയറിനായാലും ഫേസിലായാലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചൊറിച്ചിൽ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞക്കറ പോകുന്നത് വരെ ഇങ്ങനെ കുത്തിച്ചാരി വെക്കുന്നത് കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫുള്ള് പോയി കിട്ടും. കണ്ടോ, ഇതിപ്പോൾ ഫുള്ള് മാറിയിട്ട് ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി വരാം കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ ചില പൊടികളൊക്കെ ഉണ്ടാകും. ഇപ്പൊ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിന്റെ സൈഡിലുള്ള ആ മുള്ളുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. ആ മുള്ളും ചിലപ്പോൾ നമുക്ക് ചില ചൊറിച്ചിലിൻ്റെയൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ മുള്ളും നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്കിത് കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ ചിലവര് ഇത് എന്താ അതിന് പൾപ്പ് മാത്രം എടുക്കാറുണ്ട്. അപ്പൊ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇത് എണ്ണയിൽ കാച്ചുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പച്ചത്തൊലി റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് അങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. കാരണം നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ജ്യൂസ് പോലെ ആക്കി എടുക്കാനുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് അതിന്റെ പശയുമൊക്കെ ഇറങ്ങി വരുള്ളൂ. ചിലവർ അങ്ങനെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇടുന്നവരുമുണ്ട്. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ഫലം കിട്ടുള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല എഫക്റ്റാണ്. നിങ്ങൾക്കറിയാലോ കറ്റാർവാഴയുടെ ഗുണങ്ങൾ. അടുത്ത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഉലുവ, അതായത് 4-5 ടേബിൾ സ്പൂൺ ഉലുവ, 1-2 ടേബിൾ സ്പൂൺ കരിഞ്ചീരകം എന്നിങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉലുവയാണ് അധികം എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പൊടിച്ചു വരാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിയും കേട്ടോ. അപ്പോൾ ഉലുവ ഞാനൊരു 5 ടേബിൾ സ്പൂൺ എടുത്ത് പൊടിച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ എടുക്കുന്നത് കരിഞ്ചീരകമാണ്. കരിഞ്ചീരകം 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ കരിഞ്ചീരകത്തിൻ്റെ ഒക്കെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാലോ, നന്നായിട്ട് കറുക്കും, അതുപോലെ തന്നെ മുടി വളരും. ഉലുവയാണെങ്കിൽ നന്നായിട്ട് താരം പോകും. ഇവിടെ കടുക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കടുക് താരം പോകാനായിട്ട് ബെസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് വരാം. കണ്ടോ, അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്, പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചിലകളാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 പിടി കൃഷ്ണ തുളസിയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ 8 പനിക്കൂർക്കയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 500 ഗ്രാം വെളിച്ചെണ്ണയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അതും ഞാനൊരു നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 500 ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള അളവാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിത് എല്ലാം കൂടെ കൂടിയിട്ട്
മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇത് ഇങ്ങനെ തന്നെ ഇടുന്നതിനെക്കാട്ടിലും ഒന്ന് ചതച്ചൊക്കെ ഇടുമ്പോൾ അതിലെ പശിമുഖം നന്നായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോ എന്താ പറയാ, നമ്മുടെ ഈ ഒരു ആര്യവേപ്പിന്റെ ഇല നമുക്ക് താരം പോവാനും അതുപോലെ തന്നെ ചൊറിച്ചില് കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ബെസ്റ്റാണ്. അതുപോലെ തന്നെ തുളസിയുടെ ഇല പേൻ ശല്യങ്ങളൊക്കെ പോകും, അതുപോലെ തന്നെ മുടി നന്നായി വളരും. പനിക്കൂർക്കയും അതുപോലെ തന്നെയുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ കറ്റാർവാഴ അടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ഒക്കെ ആദ്യം അടിച്ചതിന് ശേഷം, കറ്റാർവാഴ ഇത്തിരി വെള്ളം പോലെ ഇരിക്കുന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് അത് ലാസ്റ്റ് അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് ചെറിയ ജാറിലോട്ട് ഇട്ടിട്ടാണ് അടിച്ചത്, പക്ഷെ ഇത് വെള്ളം പുറത്തു പോകുന്നതുകൊണ്ട് ഞാൻ വലിയ ജാറിലൊക്കെ ഇട്ടിട്ട് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇതേപോലെ ഉരുളിയോ എടുക്കുക കേട്ടോ. സ്റ്റീൽ പാത്രം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അപ്പോൾ നല്ല അടി കട്ടിയുള്ള ഇരുമ്പ് ചട്ടിയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം കറ്റാർവാഴയുടെ ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ എന്താ പറയുക, 500 ഗ്രാം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. തനി നാടൻ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് പാക്കറ്റ് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇത് ഞാൻ എന്താ പറയുക, നമുക്ക് ഓർഗാനിക് വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 500 ഗ്രാം വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇത് 1 കിലോത്തിൻ്റെയാണ്, പക്ഷെ ഞാനിവിടെ പകുതിയെ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് നല്ലെണ്ണ ഉപയോഗിക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ്, കാരണം നല്ല എഫക്റ്റ് ഉണ്ടാവുക നല്ലെണ്ണയിലായിരിക്കും. അപ്പോൾ നമുക്ക് നന്നായി മിക്സിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും നമുക്ക് പൊടി രൂപത്തിലുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ പൊടി രൂപത്തിലുള്ള ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും പറിച്ചെടുക്കാൻ പറ്റുന്നവയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഗ്രാമപ്രദേശത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറമ്പിലൊക്കെ ഉണ്ടാവും പല സാധനങ്ങളും. ഇപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ നമ്മൾ കയ്യൂണി, അതായത് നമ്മുടെ കഞ്ഞുണ്ണിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ 2 ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ആമ്പലപ്പൊടി, നെല്ലിക്കയുടെ പൊടി, അതും 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ കഞ്ഞുണ്ണിയൊക്കെ നമുക്ക് പറമ്പിന്ന് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ നീലമരി, നമ്മൾ ഡൈയൊക്കെ ചെയ്യാനായി ഉപയോഗിക്കില്ലേ, അപ്പോൾ നന്നായിട്ട് കറുക്കും മുടി. അപ്പോൾ ആദ്യം 2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഹിബിസ്കസ്, അതായത് നമ്മുടെ ചെമ്പരത്തിയുടെ പൊടിയാണ്. അതും നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. എനിക്കിത് കിട്ടാത്തത് കൊണ്ട് ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഹെന്ന പൗഡറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് ഞാനൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമുക്ക് നല്ല കറുത്ത മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഹെന്ന പൗഡറിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആവണം, കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയും നമുക്ക് ഇതിലേക്ക് ഇൻഗ്രീഡിയൻ്റ് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ പിന്നെയും പറയട്ടെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നും പറിച്ചെടുക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ നിന്ന് പറിച്ച് തന്നെ ഉപയോഗിക്കുക കേട്ടോ. പൊടി ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ അതിനൊരു എഫക്റ്റ് വേറെ ആയിരിക്കും. കണ്ടു, ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ വെളിച്ചെണ്ണയുടെ കളർ തന്നെ നമുക്ക് മാറിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ എത്രത്തോളം എഫക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു കാച്ചി എണ്ണക്ക് എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് വേപ്പിലയാണ്, 1 പിടി വേപ്പില. പിന്നെ 1 സവാളയും 4-5 ഉള്ളിയും എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സവാളയും ഉള്ളിയൊക്കെ ഇട്ടല്ലോ നമുക്ക് താരം പോകുന്നതിന് ബെസ്റ്റാണ്. പിന്നെ വേപ്പിലയുടെ ഗുണം നമുക്ക് പറഞ്ഞറിയിക്കാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഇത് ക്രഷ് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പശിമൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം ഇട്ടിട്ട് ഇങ്ങനെ കത്തിച്ച് ടൈം ഇങ്ങനെ പോകും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞു കിട്ടും, നമ്മുടെ ഗ്യാസിലായാലും അടുപ്പിലായാലും വെക്കുമ്പോൾ. അപ്പോൾ ഇതിന്റെ മിക്സിംഗ് ഒക്കെ നമുക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഈ വെളിച്ചെണ്ണയുടെ കളറിനാകെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസിൽ വെച്ചിട്ട് ഞാനിവിടെ ഗ്യാസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുപ്പിൽ വെക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അടുപ്പിൽ വെക്കുക. ഞാനിവിടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് ഞാനിവിടെ അടുപ്പിൽ തന്നെ ഗ്യാസിൽ തന്നെയാണ് വെക്കുന്നത്.
അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഒട്ടും ഇടരുത്, കാരണം ഇത് കരിക്കും പിടിക്കും, പിന്നെ നമുക്ക് ഇത് തലയിൽ തേച്ചാൽ നമുക്ക് വല്ല അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് റെഡിയായി വരാനായിട്ട്. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങരുത്, അടുക്കളയിൽ തന്നെ അവിടെ ഇവിടെ നിന്നാൽ മതി, കാരണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടതാണ്. പിന്നെ ഇതിന്റെ പാകം എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ ഇവിടെ ഇത് അരമണിക്കൂറി മേലെ ആയിട്ടുണ്ട് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ പാകം എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് തരത്തിൽ ഇത് മനസ്സിലാക്കി എടുക്കാം. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ഫസ്റ്റ് തട്ടുമ്പോൾ ഇത് ഭയങ്കര കട്ടിയായിരിക്കും, പിന്നെ ഇത് ഇളക്കുമ്പോൾ കട്ടി കുറഞ്ഞു കുറഞ്ഞിങ്ങനെ വരും കണ്ടോ നമുക്ക്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക ഇത് നന്നായി മുരിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ആദ്യം നമുക്ക് ഭയങ്കര കട്ടി പോലെ തോന്നും, പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന്റെ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്തത് നമ്മളിതിങ്ങനെ തൊട്ടു നോക്കുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്നതായിട്ട് കാണും. അങ്ങനെ മൂന്ന് രൂപത്തിൽ നമുക്കിത് പാകമായെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്റെ മോളുടെ മുടിയാണ് കേട്ടോ. മോളുടെ മുടിയിൽ ഞാനിത് രണ്ടാഴ്ചയെ മേലെയായത് നമുക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ അവളുടെ നമുക്ക് ഇരുമ്പോ കണ്ടില്ലേ, ഒട്ടും ഒരു മുടി പോലും കൊഴിയുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഇതിന് മുന്നേ റെഡിയാക്കിയിട്ടുള്ളതായിരുന്നു കഴിയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് തേച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് മാത്രം എടുക്കുക, അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കാൾപ്പിൽ, അതായത് നമ്മുടെ തലയോട്ടിയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും വലിയ മുടിയിലൊക്കെ ഫുൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ട രണ്ട് ദിവസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കാൾപ്പിൽ മാത്രം ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എന്താ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇത് എഫക്റ്റ് ആവുള്ളൂ. മസാജിങ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്കിത് ചെയ്തു കൊടുക്കേണ്ടത് കേട്ടോ. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ദിവസേന തേക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. താരനൊക്കെ ഉള്ള ഭാഗത്ത് കുറച്ചധികം തേച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ഫസ്റ്റ് റെഡിയാക്കിയത് കൊണ്ടാണ് ഞാനിതിങ്ങനെ കാണിച്ചിട്ടുള്ളത് ഫസ്റ്റ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഇപ്പൊ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ഇപ്പൊ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു തുണിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് തുണി വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. കാരണം തുണി വെച്ച് അരിച്ചെടുത്താൽ ഇത് കറക്റ്റായിട്ട് വെളിച്ചെണ്ണ പോരുള്ളൂ കേട്ടോ. നമ്മൾ അരിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പോരുന്നില്ല, ഞാൻ നോക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ തുണി വെച്ചിട്ടാവുമ്പോൾ നമുക്കിങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കാം. നല്ല ഒരു എന്താ പറയാ, കോട്ടൺ തുണി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. കണ്ടോ നമ്മുടെ വെളിച്ചെണ്ണയിൽ കളറൊക്കെ മാറിയിട്ട് നല്ല സ്മെല്ലാണ് കേട്ടോ. എന്താ പറയാ, എല്ലാതും ഉണ്ടല്ലോ, അപ്പോൾ നല്ല സ്മെല്ലാണ് നമുക്കിതിങ്ങനെ ആ വെളിച്ചെണ്ണയുടേത്. പിന്നെ അതും തന്നെയല്ല, നീരിറക്കം ഉള്ളവർക്ക്, അതായത് ഞാൻ പ്രത്യേകം തന്നെ പറയട്ടെ, നമുക്ക് നീരിറക്കം ഉള്ളവർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 1/2 കിലോ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് കുറയും കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കി വരുമ്പോൾ. ഇത് വലിയ പാത്രം ആയതുകൊണ്ടാണ് ഇത് കുറച്ചായിട്ട് തോന്നുന്നത്. ഇത് 1/2 കിലോ കാട്ടിനും കുറച്ചും കൂടിയേ ഉള്ളൂ, കുറച്ച് താഴെ ഉള്ളൂ. ഞാനിവിടെ ഒരു ഒടേണ കുപ്പി ആയതുകൊണ്ട് ഞാനിതെടുത്തേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് മൂടി നന്നായിട്ട് സൂക്ഷിച്ച് വെക്കാമല്ലോ. കുറച്ച് ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നിത്യേന ഉപയോഗിക്കാനായിട്ട് എടുക്കുകയും ചെയ്യാം. ഇത് ഉടയുന്ന കുപ്പിയിലായതുകൊണ്ട് തന്നെ കുറേ കാലം കേടാകാതെ തന്നെ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇത് ഇനി ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, നമ്മുടെ പച്ചക്കർപ്പൂരം. നമ്മള് മരുന്നുകടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കർപ്പൂരം പൊട്ടിച്ചിട്ട് അതിൽ നിന്നൊരു നുള്ള് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് എന്താ പറയാ, നീരിറക്കമുള്ളവർക്ക് ഈ പച്ചക്കർപ്പൂരം ഇട്ടിട്ടുണ്ടെങ്കിൽ നീരിറങ്ങില്ല, അപ്പൊ പിന്നെ നല്ല സ്മെല്ലായിരിക്കും മുടിക്ക്. അപ്പൊ അത്രയും പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു എണ്ണ കാച്ചിയിട്ടുള്ളത്, കാരണം എനിക്ക് അത്രയും നീരിറക്കമുള്ളതുകൊണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.